നമുക്ക് ഈ നാലാമത്തെ ലെയർ കളർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ വാട്ടർ കളറാണ് എടുത്തിരിക്കുന്നത്. മൂന്ന് ലെയർ ചെയ്തിരിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് നാലാമത്തെ ലെയറിനും. ആവശ്യമുള്ള കളർ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ കാണിച്ചിരിക്കുന്ന പോലെ പ്ലീറ്റ് തിരിച്ച് ഓരോന്നിൻ്റെയും അകത്ത് കളറ് ഫില്ല് ചെയ്യുക. അത് ഔട്ട്ലൈനിൽ കൊടുത്തിരിക്കുന്ന ആ കളറ് വെള്ളം ഉപയോഗിച്ചിട്ടാണ് സെൻറ്ററിലേക്ക് ലൈറ്റാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. വീഡിയോ കുറച്ച് ഫാസ്റ്റാണ്, കാരണം ഇതിന് കുറേ സമയമെടുക്കും. അപ്പം നിങ്ങൾക്ക് അത്രയും ലോങ് വീഡിയോ കാണാനുള്ള ക്ഷമ ഉണ്ടായിരിക്കണം എന്നില്ല, അതുകൊണ്ടാണ് സ്പീഡിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പം നമ്മൾ ഇതേപോലെ പ്ലീറ്റ് തിരിച്ചും ഫോൾഡ് തിരിച്ചും ഒക്കെ ഓരോന്നിലും കളർ അപ്ലൈ ചെയ്യുക. നമുക്ക് ഇങ്ങനെ ലൈറ്റ് കൊടുത്താൽ തന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും ഭാഗങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓരോന്നും ലൈറ്റ് ഉപയോഗിച്ച് ഫില്ല് ചെയ്തതിന് ശേഷം അതേ കളറിൻ്റെ തന്നെ ഡാർക്കൺ ചെയ്തിട്ടാണ് അതിനെ ഒരു 3D എഫക്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. ലെയർ ലെയറായിട്ടാണ് ഇവിടെ കളർ ഫില്ല് ചെയ്യുന്നത്. ലൈറ്റ് കളർ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾക്ക് എവിടെയൊക്കെയാണോ ഡാർക്ക് വരുന്നത് അത് രണ്ടാമത് ഒരു ലെയറും കൂടി ചെയ്യും. അപ്പോൾ ചില സമയത്ത് രണ്ടോ മൂന്നോ നാലോ ലെയറുകൾ ചെയ്തിട്ടാണ് ഒരു ചിത്രം പൂർത്തിയാക്കുന്നത്. ഡാർക്കൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾക്ക് ഇതിലേക്ക് ബ്ലാക്കും ആഡ് ചെയ്യാവുന്നതാണ്. ഇത് ഓരോന്നും പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴേ നന്നാവുകയുള്ളൂ. അതേപോലെ തന്നെ ഒറ്റയടിക്ക് തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. ചിലപ്പോൾ മണിക്കൂറുകളോളം എടുത്തിട്ടായിരിക്കും ഒരു പിക്ചർ കംപ്ലീറ്റ് ആവുന്നത്. ചില ആൾക്കാർ വിചാരിക്കും ഇതിങ്ങനെ സ്പീഡിൽ ഓടിക്കുന്നതുകൊണ്ട് ചടപടാ തീരുന്ന പണിയാണെന്ന്. അല്ല, ഓരോ പിക്ചർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി മണിക്കൂറുകളോളം എടുത്തിട്ടായിരിക്കാം അത് പൂർത്തിയാക്കുന്നത്. അപ്പോൾ ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ലൈറ്റ് എവിടെയൊക്കെ അടിക്കുമ്പോൾ ലൈറ്റായിരിക്കും, അതേപോലെ നിഴൽ പതിക്കുന്ന ഏരിയ, അതൊക്കെ നോക്കി വേണം നമ്മളിതിനെ കളർ ചെയ്യാൻ. എന്നാലേ അതിന് കുറേ കൂടി നല്ല 3D എഫക്റ്റ് കിട്ടുള്ളൂ. സൈസ് 2-3 ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുക. അതേപോലെ ഔട്ട്ലൈൻ പോലെയുള്ള കാര്യങ്ങൾക്ക് 0 അല്ലെങ്കിൽ 0-0 അതൊക്കെ ആയിരിക്കും നല്ലത്. ഇവിടെ ഈ രണ്ട് ബ്രഷുകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ.